ഹായ് ഗൈസ്, ജോൺ വിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ജിനു തോമസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം മൂവിയുടെ ടീസറാണ്, അതിന്റെ റിയാക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഭിനയിക്കുന്ന ഒരു 40 പേർ പുതുമുഖങ്ങളാണ്. അവരെ വെച്ചാണ് ഈ സിനിമയുടെ സംവിധായകനായ സുനിൽ ഇബ്രാഹിം ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പേര് വൈ എന്നാണ്. വൈ ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉണ്ട്. അതിന്റെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് കഥയിൽ ചോദ്യമുണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. നമുക്കപ്പോ അതിന്റെ ടീസർ ഒന്ന് നോക്കാം. കണ്ടതിന് ശേഷം നമുക്ക് അതിന്റെ റിയാക്ഷനും അതിന്റെ ഡിസ്കഷനിലേക്കും കടക്കാം. സോ ലെറ്റ്സ് വാച്ച്. അടിപൊളി. Why? അതൊരു പോയിന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വൈഡ് ടീസർ കണ്ടു. നല്ലൊരു ടീസർ തന്നെയാണ്. ഇപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടി, കാരണം ഈ സിനിമയുടെ ടാഗ് ലൈൻ കഥയിൽ ചോദ്യമുണ്ട് ആണെന്നാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പൊ ഏകദേശം എനിക്ക് ഇപ്പൊ ടീസർ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, കഥയിൽ ചോദ്യമുണ്ട്. കാരണം ഇതിപ്പോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ക്രൈം ആയിട്ടുള്ള അതിനെ ഫോളോ ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ചോദ്യങ്ങൾ കാണും ഇതിനകത്ത്. ചോദ്യങ്ങൾ, അന്വേഷണങ്ങളൊക്കെ ആകുമ്പോൾ ചോദ്യങ്ങൾ കാണും. ഇപ്പൊ വൈ എന്നിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അതൊരു ആൽഫബറ്റ് വൈ ആകാൻ ചാൻസ് ഇല്ല. അത് വൈ, WHY എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആകാനും ചാൻസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ടെന്നാകാം. എന്തുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി, എന്തുകൊണ്ട് അവനവിടെ വന്നു, എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളായിരിക്കും സിനിമയിൽ. അപ്പൊ അതിനുള്ള ആൻസേഴ്സ് ആയിരിക്കും ഈ ചിലപ്പോൾ ഈ സിനിമയ്ക്കകത്ത് മെയിനായിട്ടും കാണിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഊഹം. ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ക്രൈം ത്രില്ലറോ അങ്ങനെ എന്തെങ്കിലും ജോണറിൽ പെടുന്ന ഒരു സിനിമയാകാനാണ് ചാൻസ് കാണുന്നത്. ചിലപ്പോൾ അതാകാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ എൻ്റെ ഊഹം വെച്ചിട്ട് ടീസർ കണ്ടിട്ട് ഇപ്പോൾ ക്രൈം ഉണ്ട്, അതിനെ ഫോളോ ചെയ്ത് പോകുന്നു, പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനൊക്കെ ആയിരിക്കാം നോക്കുന്നത്, ത്രില്ലർ ജോണറിൽ വരുന്നതായിരിക്കാം. എന്തുവായാലും എനിക്കിഷ്ടപ്പെട്ടു ഈ ടീസർ. അപ്പം നമ്മൾ അതിൻ്റെ ഡയറക്ടർ സുനിൽ ഇബ്രാഹിമാണ്. സുനിൽ ഇബ്രാഹിമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സുനിൽ ഇബ്രാഹിം ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, കാരണം നിവിൻ പോളിയുടെ 2 സിനിമകൾ 2012-ലും 2013-ലും. 2012-ൽ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു, അത് വളരെ നല്ലൊരു സിനിമയായിരുന്നു, ഞാൻ കണ്ട സിനിമയാണ്. അതുപോലെ തന്നെ അരികിലൊരാൾ എന്ന് പറഞ്ഞ് 2013-ൽ ഒരു സിനിമ ചെയ്തിരുന്നു സുനിൽ ഇബ്രാഹിം. അതും വളരെ നല്ലൊരു സിനിമയായിരുന്നു. പക്ഷേ ഈ 2 സിനിമകളിലെയും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായിരുന്നില്ല ആ സമയത്ത്. അതിനുശേഷം DVD-യോ അല്ലെങ്കിൽ ടോറൻറ്റിലോ ഒക്കെ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിലോ ഒക്കെ കാണാൻ തുടങ്ങിയ പിന്നെയാണ് ആ സിനിമ നല്ല സിനിമയായിരുന്നു എന്ന് പറയാൻ തുടങ്ങിയത്. അരികിലൊരാളാണെങ്കിലും വളരെ നല്ലൊരു സിനിമയായിരുന്നു. അതും പിന്നീട് ഈ പറഞ്ഞ DVD റിലീസൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അതിന് അപ്രീസിയേഷൻ ഒക്കെ കിട്ടി തുടങ്ങിയത്. കാരണം തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളുണ്ടായിരുന്നില്ല. നിവിൻ പോളി അത്ര ഒരു സ്റ്റാർഡമിലേക്ക് എത്തിയിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റാർ വാല്യൂ, നിവിൻ പോളിയുടെ ഒരു സ്റ്റാർ വാല്യൂ അതിനെ ഹെൽപ്പ് ചെയ്തില്ല ആ സമയത്ത്, ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല സിനിമയായിരുന്നു. എന്തുപോലെ ആ ഗതി വൈക്ക് വലിയ വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഇതിപ്പോൾ കണ്ടിട്ട്, ടീസർ കണ്ടിട്ട് നല്ലൊരു സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഉറപ്പായും പോയി കാണും. പിന്നെ ഈ സിനിമയിലെ വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ അഭിനയിച്ചിരുന്നവർ, ഇപ്പം അവരുടെ ഓരോരുത്തരുടെയും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നിരുന്നാലും അവരെല്ലാവരും പുതുമുഖങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ആക്ടറായിട്ട് നമ്മൾ അറിയുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് നമ്മൾ അലൻസിയറിലെ മാത്രമേ ഉള്ളൂ. അലൻസിയറിലെ നമുക്കറിയാം, മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് നോക്കാം. ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ വളരെ എല്ലാ സ്ഥലങ്ങളിലൊന്നുമില്ല. വിക്കിപീഡിയ അതുപോലെ IMDB-യിലൊന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പം വളരെ കഷ്ടപ്പെട്ടാണ് ഇതൊന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ നോക്കാം. ഇതിന്റെ ഡയറക്ടർ ചെയ്യുന്ന സുനിൽ ഇബ്രാഹിമാണ് പറഞ്ഞതുപോലെ തന്നെ. വൈബ്സ് ഓൺ മൂവീസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രമോദ് ഭാസ്കറും മെജോ ജോസഫും ആണ്. അതുപോലെ തന്നെ എഡിറ്റർ സാജൻ വി ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി വരുന്ന എന്ന് പറഞ്ഞാൽ സ്റ്റാറിംഗ് ആണ്. സ്റ്റാറിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 40 ഇതിലെ പുതുമുഖങ്ങളാണ്. അതുപോലെ തന്നെ അലൻസിയർ ലേയും ഉണ്ട്. അലൻസിയർ ലേനെ കുറിച്ച് ഇനിയിപ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ പേര് ഞാനൊന്ന് വായിക്കാം. ധീരജ് ഡാനി, ജിൻസ് ഭാസ്കർ, ഷിനി അമ്പലത്തൊടി, ശ്രുതി, സൂസൻ സാം, രേഷ്മ, ഷിനോയ്, അഭിറാം, സുരേഷ്, ഉണ്ണിത്താൻ, അനൂപ്, രമേഷ്, ഷഫീർ, സെയ്ത്ത്,
അനൂപ് ആനന്ദ് മന്മദൻ, യാഹിയ ഖാദർ, ജസ്റ്റിൻ വർഗീസ്, പിന്നെ ജിബിൻ സി നായർ. ഇത്രയും പേരാണ് ഇതിൽ അഭിനയിക്കുന്നതായിട്ട് നമുക്ക് കിട്ടിയ ലിസ്റ്റ്, പേര് കിട്ടിയിട്ടുള്ളവർ ഇത്രയും പേരാണ്. ഇതുകൂടാതെ തന്നെ ഒരു 10-27 പേരും കൂടി ഇതിനകത്ത് പല പല റോളുകൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം പുതുമുഖങ്ങളാണ്. അങ്കമാലി ഡയറീസ് ഇതുപോലെ തന്നെ ഇറങ്ങിയൊരു സിനിമയായിരുന്നു. അതിൻ്റെ ഡയറക്ടർ നമുക്ക് ജോസ് കൊല്ലശ്ശേരി ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ. ആ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ ഈ പടവും ഹിറ്റാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ടീമിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പം ഇനിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഗായ്സ്. Thank you.